ഹലോ ഗൈസ്, പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന പ്ലസ് വണ്ണിലെ തേർഡ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് അതിൽ എന്ത് നോക്കാം, ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൻ്റെ കേസാണ് അല്ലേ, എസ്പെഷ്യലി ആൻജിയോസ്പേംസ്. നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആൻജിയോസ്പേംസിൻ്റെ കേസാണ്. ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത് എന്താ, ആൻജിയോസ്പേംസ് എന്ന് പറയുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ നമ്മൾ എന്ത് വിളിക്കുക, ആൻജിയോസ്പേം എന്ന് വിളിക്കുക. അപ്പം പൂക്കുന്ന പ്ലാന്റിനെയാണ് നമ്മൾ എന്തിൽ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും ആദ്യം ഡെവലപ്ഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണിത്, നമ്മുടെ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ അവർ കൂടുതലും നോക്കുന്നത് എന്താണ്, ഗ്രോസ് സൂപ്പർഫിഷ്യൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ആണ്. എന്താണ് ഗ്രോസ് സൂപ്പർഫിഷ്യൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്? നമ്മൾ മോർഫോളജിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോർഫോളജി എന്ന് പറയുന്നത് ബേസിക്കലി എക്സ്റ്റേണൽ സ്ട്രക്ചർ ആണ് അല്ലെ, പുറത്ത് നിന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മളെ പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ അല്ലേ, അതായത് ജസ്റ്റ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കാണുന്ന ഫീച്ചേഴ്സ് മാത്രം, അതായത് ഒരു പ്ലാന്റിനെ പുറത്തുനിന്ന് നോക്കാൻ നേരം നമുക്ക് എങ്ങനെയാണോ തോന്നുന്നത്, അതാണ് മെയിനായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെ സൂപ്പർഫിഷ്യൽ ക്യാരക്ടേഴ്സ് മാത്രം കൺസിഡർ ചെയ്താൽ എന്താണ് പ്രോബ്ലം? അതിന് മുന്നേ നമുക്ക് എന്ത് മനസ്സിലാക്കണം, എന്തൊക്കെയാണ് ഈ ക്യാരക്ടേഴ്സ് അല്ലേ. അതിൽ മെയിനായിട്ട് വരുന്നത് എന്താണ്, ഹാബിറ്റ്. ഹാബിറ്റ് എന്ന് പറയുന്നത് എന്താ, അതായത് പ്ലാന്റ്സിൻ്റെ ജീവിത രീതിയാണ് ഹാബിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അത് എപ്പോഴാണ് പൂക്കുന്നത്, എപ്പോഴാണ് കായ്ക്കുന്നത് അല്ലേ, അതിൻ്റെ ഒരു ജീവിത ചക്രമാണ് നമുക്ക് എന്തിൽ പറയുന്നത്, ഈ ഹാബിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് കളർ. കളർ എന്ന് പറയുന്നത് എന്താ, ആ പ്ലാന്റിൻ്റെ കളർ അല്ലെ, അതിൻ്റെ ലീഫിൻ്റെ കളർ, അതിൻ്റെ ഫ്ലവറിൻ്റെ കളർ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കളറിൽ പറയുന്നത്. അപ്പോൾ ഹാബിറ്റ്, കളർ, നമ്പർ ആൻഡ് ഷേപ്പ് ഓഫ് ലീവ്സ് ആണ് അല്ലേ, നമ്പറും അതുപോലെ തന്നെ ലീഫിൻ്റെ ഷേപ്പും, എത്ര ലീഫുകളുണ്ട്, അതുപോലെ തന്നെ ഈ ലീഫിൻ്റെ ഒക്കെ ഷേപ്പ് എങ്ങനെയാണ്. അപ്പോൾ ഇതുപോലുള്ള വെജിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെ എന്താണ്, ഇതൊക്കെ വെജിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ് അല്ലാതെയുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നത്, വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇൻക്ലൂഡഡ് ആവുന്നത്. ഇത് മാത്രമല്ല ഇതുപോലെ കുറേയധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും, വെജിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള വെജിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിനാണ് ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത്. ഇനി എന്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം, ഈ പറയുന്ന വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് അതല്ലെങ്കിൽ ഗ്രോസ് സൂപ്പർഫിഷ്യൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിൻ്റെ പോരായ്മ അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരിക്കലും എന്തല്ല, കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ സപ്പോസ് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പ്ലാന്റിന് നമ്മൾ നല്ലോണം വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ കുഴിച്ചിട്ടു, മറ്റേ പ്ലാന്റിന് തീരെ വെള്ളം കിട്ടാത്ത സ്ഥലത്താണ് കുഴിച്ചിട്ടത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ രണ്ട് ചെടിയുടെയും വ്യത്യാസം, രണ്ടും ഒരേ പ്ലാന്റാണ് കേട്ടോ, രണ്ടും ഒരേ സ്പീഷീസ് ഒരേ പ്ലാന്റാണ്. ഈ ഒരേ പ്ലാന്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമ്മൾ കുഴിച്ചിട്ടത് അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത ഹാബിറ്റാറ്റിൽ നമ്മൾ കുഴിച്ചിട്ടത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പ്ലാന്റിൻ്റെ ഗ്രോത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, ഈ രണ്ട് പ്ലാന്റിൻ്റെയും മോർഫോളജിയിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ട് നമുക്ക് മനസ്സിലാവും. കാരണം വെള്ളം കുറവുള്ള സ്ഥലത്തുള്ള പ്ലാന്റ് വെള്ളം റെഡ്യൂസ് ചെയ്യുക അല്ലെ, വെള്ളത്തിൻ്റെ ലോസ്, വെള്ളം നഷ്ടപ്പെടുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവൻ ചെയ്യുന്നത്. അതായത് അതിൻ്റെ ലീഫിൻ്റെ സൈസ് കുറവായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ ലീഫിൻ്റെ കളറിലൊക്കെ കാര്യമായിട്ടുള്ള എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടി, സ്റ്റൊമാറ്റോ അടച്ചിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ടാവും. എന്താണ് സ്റ്റൊമാറ്റോ, സ്റ്റൊമാറ്റോ എന്ന് പറയുന്നത് ആ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് പ്ലാന്റ്സിലുള്ള മൈന്യൂട്ട് ഹോളിനെ നമ്മൾ എന്ത് വിളിക്കുക, സ്റ്റൊമാറ്റോ എന്ന് വിളിക്കുക. അപ്പം ഇതൊക്കെ കൺട്രോൾ ചെയ്യുക അല്ലെ. സ്റ്റൊമാറ്റോ തുറന്നാൽ എന്താ പ്രശ്നം, ധാരാളം വെള്ളം നഷ്ടപ്പെടും. വെള്ളം നഷ്ടപ്പെടാൻ ഇപ്പം നമ്മുടെ വെള്ളം ഇല്ലാത്ത സ്ഥലത്തുള്ള പ്ലാന്റിന് ഒരു താല്പര്യം ഉണ്ടാവില്ല, കാരണം വളരെ ബുദ്ധിമുട്ടാണ് എന്ത് വെള്ളം കിട്ടുക എന്ന് പറയുന്നത്. അപ്പം അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷൻസ് അല്ലെ, അതിന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ടാവും. അപ്പം അതിനനുസരിച്ചായിരിക്കും അവൻ്റെ എക്സ്റ്റേണൽ മോർഫോളജി അല്ലെ, എക്സ്റ്റേണൽ മോർഫോളജി അപ്പം എന്താവും, മാറുമെന്നാണ് അർത്ഥം. നേരെ മറിച്ച് നല്ലോണം വെള്ളം കിട്ടുന്ന സ്ഥലത്തുള്ള പ്ലാന്റ് ആണെങ്കിൽ നല്ല രീതിയിൽ വളരും അല്ലെ, കാരണം അതിന് യാതൊരു പേടിയും പേടിക്കേണ്ട കാര്യമില്ല, ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡഡ് ആണ്. അപ്പോൾ നല്ല പച്ച കളറിൽ നല്ല വലിയ ഇലകളൊക്കെ ആയിട്ടായിരിക്കും ആര് വളരുക, വെള്ളം കൂടുതലുള്ള സ്ഥലത്തുള്ള പ്ലാന്റ് വളരുക. നേരെ മറിച്ച് നമ്മുടെ വെള്ളം കുറവുള്ള സ്ഥലത്തുള്ള പ്ലാന്റ് ആണെങ്കിൽ അവൻ എന്ത് ചെയ്യും, അവൻ്റെ ലീഫിൻ്റെ സൈസൊക്കെ ചെറുതായിരിക്കും, അതിൻ്റെ സ്ട്രക്ചറിലും കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. അപ്പം നമുക്കൊരിക്കലും ഈ പറയുന്ന വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല, കാരണം അത് പ്ലാന്റിൻ്റെ ലിവിങ് കണ്ടീഷൻസ് സാഹചര്യം അനുസരിച്ച് എന്ത് ചെയ്യും, ഈ ക്യാരക്ടേഴ്സ് മാറി മാറി വരും. അപ്പം ഇവിടെ നമ്മൾ ഒരേ പ്ലാന്റിനെ രണ്ട് വ്യത്യസ്ത ചെടിയാണെന്ന് തെറ്റിദ്ധരിച്ച് രണ്ട് വ്യത്യസ്ത ഫാമിലിയിൽ പ്ലേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ ഒരിക്കലും ഒരേ പ്ലാന്റിന് എന്ത് ചെയ്യാൻ പാടില്ല, രണ്ട് വ്യത്യസ്ത ഫാമിലിയിൽ നമ്മൾ പ്ലേസ് ചെയ്യാൻ പാടില്ല അല്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ലിനേയസിൻ്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം.
ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് കൂടാതെ സെക്ഷൽ ക്യാരക്ടേഴ്സിനെയും അവർ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവർ സെക്ഷൽ ക്യാരക്ടേഴ്സിനെ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ സെക്ഷൽ ക്യാരക്ടേഴ്സിന് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനേക്കാളും കൂടുതൽ പ്രാമുഖ്യം, കൂടുതൽ മുൻഗണന ഒന്നും ഇവർ കൊടുക്കുന്നില്ല. രണ്ടിനും ഈക്വൽ വെയിറ്റേജ് ആണ്, രണ്ടിനെയും ഇവർ ഒരുപോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഏതിനെ? സെക്ഷൽ ക്യാരക്ടേഴ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനെയും ഇവർ ഒരുപോലെയാണ് കാണുന്നത്. അതുകൊണ്ട് എന്താ പ്രശ്നം? സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനെ പോലെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഇത്, ഈ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് മാറ്റം വരാത്തത് കാരണം നമുക്ക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് കുറച്ചുകൂടെ ഈ പറയുന്ന വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനേക്കാളും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടതാണ് ശരിക്കും എന്ത്, സെക്ഷൽ ക്യാരക്ടേഴ്സ്. പക്ഷേ ഇവിടെ രണ്ടിനും ഒരേ വെയിറ്റേജ് ആണ് കൊടുക്കുന്നത്. സെക്ഷൽ ക്യാരക്ടേഴ്സിന് എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ പരിഗണന കൊടുക്കുന്നില്ല. അപ്പോൾ അതൊരു മെയിൻ പോരായ്മയാണ് ഇവിടുത്തെ. ഇനി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സെക്ഷൽ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ തന്നെ അതും എക്സ്റ്റേണൽ ആയിട്ട് കാണപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ലൈക്ക് നമ്മളെ ആൻഡ്രീഷ്യത്തിൻ്റെ നമ്പർ. ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് നമുക്കറിയാലോ എന്താണ്, ആൻഡ്രീഷ്യം നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നതും ഈ എക്സ്റ്റേണലി വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിൻ്റെ ഉദാഹരണമാണ് എന്ത്, ഈ ആൻഡ്രീഷ്യത്തിൻ്റെ നമ്പർ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ എന്തായി, അപ്പോൾ തന്നെ അത് ഔട്ട്ഡേറ്റഡ് ആയി മാറുകയാണ്. കാരണം അതിന് കുറേ അധികം എന്തുണ്ട്, ഡ്രോബാക്സ് ഉണ്ട്. അപ്പോൾ ഈ ഡ്രോബാക്സ് ഒക്കെ ഉള്ളത് കാരണം തന്നെ പുതിയ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ ആവശ്യകത വർദ്ധിച്ചു വന്നു. അത് കാരണമാണ് നമ്മുടെ നേച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അതുപോലെ തന്നെ നമ്മുടെ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഒക്കെ അറൈസ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് എന്താ, അവർ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിന് അല്ലെ, ഒരേപോലെ ഇരിക്കുന്ന ആൾക്കാർ അവർ എന്ത് ചെയ്തു, വ്യത്യസ്ത ഫാമിലിയിൽ പ്ലേസ് ചെയ്തു. അതുപോലെ തന്നെ ഒരു ബന്ധമില്ലാത്ത സ്പീഷീസിന് ഇവർ എന്ത് ചെയ്തു, ഒരേ ഫാമിലിയിലും പ്ലേസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.